നിങ്ങൾക്ക് ലൈവ് ഇടട്ടെ, ലൈവ് ഇടട്ടെ. ആ ഓക്കെ ഓക്കെ, തുടങ്ങിക്കോ തുടങ്ങിക്കോ. ഇട്ടിട്ടു ഇട്ടു ഇട്ടു, ഞാൻ ഇട്ടു. ജീൻസ് ഇട്ടോന്നറിയത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ റൗണ്ട് വണ്ണിൻ്റെ ഗ്രൂപ്പ് ബിയുടെ മാച്ചാണ്. ഇപ്പം ടീം കറക്റ്റ് സമയത്ത് ഇപ്പോൾ ടീമെല്ലാം സെറ്റായി. ലാസ്റ്റ് ടൈമിൽ സ്ക്വാഡ്രൻ കൊടുക്കാത്തതിൻ്റെ കുറച്ച് കൺഫ്യൂഷനൊക്കെ വന്നു. സെറ്റായിട്ടുണ്ട്. ഒറ്റ നിൽക്കണ്ടേ, നമ്മുടെ ഡിസ്കോഡ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടല്ലേ സൗണ്ട് അങ്ങോട്ട് പോകും. ഡിസ്കോഡ് നമുക്ക് കളഞ്ഞു. ഓക്കെ, ഒരാൾ ലൈവ് ആണ് നമ്മളിട്ട്. എന്തായാലും നമുക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. 10:10 എന്നാണ് പറഞ്ഞിരുന്നത്. ഡ്യൂഡ് ഹാക്കർ ഹലബുറ ഹായ്. ആ ഓക്കെ, ടീമെല്ലാം സെറ്റാണ്. ലാസ്റ്റ് ടൈമിൽ ഷഹദിനെ ഒരു മിസ്റ്റേക്ക് കാരണം കിക്ക് ചെയ്യേണ്ടി വന്നു. സാധനമില്ല, അപ്പം കയറിയിട്ടുണ്ട് ഷഹദ്. ഓക്കെ, ഡാർക്ക് നോട്ട്സ് ഇപ്പോൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഗ്രൂപ്പ് ബിയുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം എല്ലാം നല്ല ടീമാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ മാച്ച് നടന്ന പോലെ എല്ലാവരും അടിച്ച് കളിക്കാനാണ് എല്ലാവരുടെയും പ്ലാൻ എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ഗ്രൂപ്പ് ബിയിലാണ് ഹെവി പ്ലേയേഴ്സ് ഒക്കെ ഉള്ളത്. മാക്സിമം നമ്മൾ ടൂർണമെൻറ്റൊക്കെ ജയിച്ച ടീംസിലെ പ്ലേയേഴ്സൊക്കെ ഈ ഗ്രൂപ്പ് ബിയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫൈറ്റ് കാണാം. റക്നാറോക്ക് ബ്രോ ആഡിക്സിൻ്റെ കളി, ഇപ്പോൾ ആഡിക്സിൻ്റെ കളി എനിക്കറിയത്തില്ല ബ്രോ, ഞാൻ പറയാം, ചോദിച്ചിട്ട് പറയാം. കജീസ് ഷോട്ട് ഗൺ കൊണ്ട് മാറിക്കുകയാണ്. ഓക്കെ, നമ്മുടെ അൾട്ടിമേറ്റ്സ്, അൾട്ടിമേറ്റ്സിലെ ആലിഫ്, ലീവ്, എലോൺ, സ്കാറി പങ്ക്, പിന്നെ നമ്മുടെ ലേസി ലാൻഡ്, ഇവരൊക്കെ ഇതിനു മുമ്പത്തെ മാച്ചുകളിലൊക്കെ ബൂയ അടിച്ചതാണ് എനിക്ക് തോന്നുന്നു. സ്വർഗത്തിലാണെന്ന് തോന്നുന്നു ഇവരൊക്കെ കളിച്ച മാച്ച് ബൂയ അടിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് ഓർമ്മ, അതെ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ SRW വൈറ്റി, നമ്മുടെ പുള്ളിയാണ് ഫസ്റ്റ്. ഇങ്ങനെയൊക്കെ ലേസി ലാൻഡ് ഹിമോട്ടൊക്കെ ഇടുന്നു. പിന്നെ റാക്നാറുക്കിലെ ഗൂഗിൾ, നിബിൻ, അജീസ്, അച്ലീസ്, പിന്നെ നമ്മുടെ ക്രിമിനൽസിലെ ഏഞ്ചൽ. ക്രിമിനൽസിലെ ഏഞ്ചൽ എന്തോ കാര്യത്തിന് പുറത്തു പോയെന്നാ പറഞ്ഞത്, നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ലോബിയിലെല്ലാവരും കഴിഞ്ഞു. ഇപ്പം നമ്മൾ പ്ലെയിനെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ആരൊക്കെ എവിടെയൊക്കെ ചാടും, ആരൊക്കെ വടിയാവും നമുക്ക് നോക്കാം. അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മാക്സിമം ബൂയി അടിച്ച ടീമൊക്കെ KMC. അപ്പോൾ KMC കളിച്ചുകൊണ്ടിരിക്കുകയാണ്. KMC മാച്ചിലുണ്ട്. അപ്പം KMC ഫാൻസൊക്കെ ഉണ്ട്, ജസ്റ്റ് ഷെയർ ചെയ്യാം. KMC കളിയൊക്കെ നമുക്ക് കാണാം. KMC ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്ക് റോക്നാറോക്കിലെ ടീം സെറ്റാണ്. പിന്നെ നമ്മുടെ ക്രിമിൻസിലെ സ്കൾ റൈഡർ, പ്രോ ആകാശ്, അവർ എന്തൊരു കാരണത്തിനാണ് പോയെന്ന് പറഞ്ഞേ. പിന്നെ നമ്മുടെ അസാസിൻ ചാത്തൻസ്, മിസ്റ്റർ ഡ്യൂഡ് സീർ സൂരജ് ഒക്കെ നമ്മുടെ കട്ടപ്പുറം മിസ്റ്റർ ഡ്യൂഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ KMC പ്ലേയേഴ്സാണ് ഇതാണ്. KMC മുനീർ, KMC കൊമ്പൻ, KMC സൽസാർ, KMC മാഡ്ബോയ്. ഇപ്പം KMC ചെറിയൊരു മിസ്റ്റേക്ക് കാരണം വന്നവരെയൊക്കെ കിക്കോണ്ട് ചെയ്യണമെന്ന്. കാരണം അവർ രജിസ്റ്റർ ഇട്ടില്ലായിരുന്നു ലാസ്റ്റ് ടൈമിൽ. പിന്നെ നമ്മുടെ മാഡ്ബോയ് വന്നു. മാഡ്ബോയിനെ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ടാണ്. ഇല്ല ആരാ, ഞാൻ സാമിനോട് ചോദിച്ചിട്ട് പറയാം. സാമിനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം. നിങ്ങളെ ആർഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡുഡു, അല്ല ഡുഡു ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഡുഡുവിൻ്റെ ഒക്കെ കോൺടാക്റ്റ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ KMC ബുദ്ധിപരമായിട്ട് നീങ്ങാൻ തോന്നുന്നു. അവർ ബ്ലൂ സോൺ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ബ്ലൂ സോൺ, ബ്ലൂ സോൺ ക്യാപ്റ്റൺ ആണ്. അപ്പോൾ അവർ ഷിപ്പ് യാർഡ് ഏകദേശം പിടിക്കുകയാണ്. നമ്മുടെ മാഡ്രിവൽസ്, ഇതിനു മുമ്പ് ടൂർണമെൻറ്റ് നടത്തിയ മാഡ്രിവൽസ് ആണ്. അതിൽ SRW YT, മാഡ്രിവൽസ് ഓക്കെ. ഹാങ്ങറിൽ തന്നെ വേറെ ടീമുണ്ട്. SRW കണ്ടു. എല്ലാവരും ജോക്കർ. ഓക്കെ, അല്ല രണ്ടുപേരും സെയിം ഡ്രസ്സാണ്, സെയിമില്ല ഹിപ്സ്റ്റർ. അപ്പോൾ നമ്മുടെ ഹാങ്ങറിൽ ഇറങ്ങിയ ടീം അത് നോക്കാം. ഒരു ടീം ഇല്ലുണ്ട്, നമ്മുടെ റിയോട്സ്. വേറൊരു ടീമൊക്കെ ഹാങ്ങറിൽ ഒരു ചെറിയ ഫൈറ്റ് നടക്കാൻ. ഹാങ്ങറിൽ എനിക്ക് തോന്നുന്നു ഡിസ്ട്രോയേഴ്സ് ആണെന്ന് തോന്നുന്നു ഇറങ്ങി. അവർ ഒഴിവായി പോവാണ്. ഓക്കെ, ഫൈറ്റ് മാക്സിമം ഒഴിവാക്കാൻ നോക്കാം. രണ്ട് പോലും കിട്ടാൻ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. മാക്സ് ഇലക്ട്രിക്കിൽ നമ്മുടെ ഡാർക്ക് സോൾമേറ്റ്സ് ഉണ്ട്. KMC ജയ്യാ. KMC നമ്മുടെ കേരളത്തിലെ ഗ്ലോറിയിലും കാര്യത്തിനൊക്കെ ടോപ്പ് നിൽക്കുന്ന ഗിൽഡാണ് KMC. KMC ഒക്കെ ലീഗ് കളിക്കുമ്പം അറിയാലോ എന്തേരം ലെവലിൽ വരുമെന്ന്. അവരുടെയൊക്കെ ഒരു ലെവൽ പണ്ട് തൊട്ടുള്ള ഗിൽഡാണ് KMC. നമ്മുടെ ഗോൾഡൻ മാഫിയ ഗാങ്, മാഫിയ ഗാങ് ഇന്നലെ കളിച്ച കളി ബൂയി അടിച്ച റിയോട്സ്. ഉയരിയാ, റിയോട്സ് പൊളിയാണ്. നമ്മുടെ ഇബലീസ്, രാജ 2 വന്നിട്ട് രാജ 2 ഷിപ്പ് യാർഡ്. KMC വേഴ്സസ് ഓ മാൻ, നമ്മുടെ KMC മുനീർ തീർന്നിട്ടുണ്ട്. KMC 3 രാജ 2 4 ഉണ്ട്. ചെറിയൊരു ഫൈറ്റ് ആണ്, ചെറുതല്ല. KMC ഗണ്ണു പോലും കിട്ടാത്തൊരു ഫൈറ്റാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. KMC ഒരു പ്ലെയറിന് ഒട്ടും ലൈഫില്ല. ഒരു പ്ലെയറിന് പകുതി ലൈഫ് കൂട്ടിക്കൊണ്ട് വരുന്നു സൽസർ. പിന്നെ KMC മാഡ്ബോയ് അങ്ങ് ദൂരെയാണ്. ഓക്കെ, നമ്മുടെ ടീമൊക്കെ ഏകദേശം പിരിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇബലീസ് ആരാ ഏത് ഗിൽഡ? അയാളെ RDS ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ RDS രജിസ്റ്റർ ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു അമീൻ ലിസ്റ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. RDS രജിസ്റ്റർ ചെയ്തായിരുന്നു. ഓക്കെ, അമീൻ ഉണ്ട്. അമീനെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അമീനോട്ട് ഞാൻ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പം മുന്നോട്ടുള്ള മാച്ചുകളിൽ RDS വരും. നീ അമീനോടൊന്ന് ചോദിച്ചു നോക്കാം, അമീനെ അറിയത്തുള്ളൂ. റാക്നാറോക്ക്, ഓക്കെ റാക്നാറോക്കിനെ നോക്കാം.
ഇപ്പം നമുക്ക് കെ എം സി സർവൈവിങ് ആണ്. ഓക്കെ, മാഡ് ബോയ് വിട്ടേക്കാം, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്നവരെ കാണിക്കണ്ട. പോട്ടെ, ഓ ആ വരാം വരാം, വെയിറ്റ് ചെയ്ത് വരാം. ഓക്കെ, നമ്മുടെ മാഡ് റിവിൽസ് വന്നിട്ട് ഹാങ്ങറിൽ നിന്ന് ഒബ്സർവേറ്റർ കയറിയിട്ടുണ്ട്. റിയോട്ട്സ് മില്ലിൽ നിന്ന് പോവാണ്, മില്ലിൽ വേറെ ടീമുണ്ടെന്ന് തോന്നുന്നു, ലൈഫൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡിസ്ട്രോയ്സ് റിനാമി കയറി, അപ്പോൾ രണ്ട് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പോയി, സീനില്ല. പിന്നെ ഡാർക്ക് സോൾമേറ്റ്സ് സുറുമി ആരാധിക്കില്ല. ഡാർക്ക് സോൾമേറ്റ്സിന് പ്രശ്നമൊന്നുമില്ല, സ്പീക്കർ ഓഫ് ചെയ്യാം, എന്തോ വേറെ സൗണ്ട് വരുന്നു. മാഫിയ ഗാങ്. ഓക്കെ, മാഫിയ ഗാങ് ഊസ് മാൻ, മാഫിയ ഗാങ് മില്ലിലും പിന്നെ നമ്മുടെ റിയോട്ട്സ് ആണെന്ന് തോന്നുന്നു മില്ലിൽ. അപ്പോൾ അവരും തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു, ഒഴിവായി പോയി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവായി പോയി. ആ സീനില്ല, മാക്സിമം ഫൈറ്റ് ഒഴിവാക്കി വിടുക ഈ സമയത്ത്. കെ ജി എഫ് കഴിഞ്ഞാൽ ഈ ബോളി അടിച്ചു നമ്മുടെ രാജാ ടു വന്നിട്ട് ഷിപ്പിയാട്. ഓക്കെ, രാജാ ടു ഒരുമിച്ച് നിന്നു, രാജാ ടു ഗണ്ണൊക്കെ കിട്ടി സെറ്റായിരുന്നു. അപ്പം കെ എം സിയിലെ മൂന്ന് പ്ലെയർ ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ DFS ഡാഫി സ്ലൈഡ്സ് നാല് പേരുണ്ട്, അവർ ഹാങ്ങർ ആ ഭാഗത്താണ്. റിയോട്ട്സിനെ കാണിക്കാം. ഇപ്പം നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് വരാം. ഡാർക്ക് സോൾമേറ്റ്സ് അവർക്ക് സീനൊന്നുമില്ല, അവർ സേഫ് ആണ്. പിന്നെ നമ്മുടെ ഡിസ്ട്രോയേഴ്സും സേഫ് ആണ്. റിംനാമിൽ RTS വന്നിട്ട് റിയോട്ട്സ്, ഓക്കെ റിയോട്ട്സ് വന്നിട്ട് ഗണ്ണ ഒരു ഗണ്ണ കിട്ടിയുള്ളൂ. അവർ ഏകദേശം പീക്കിലൊക്കെ എത്തി, മില്ലിൽ നിന്ന് റോപ്പ് പിടിച്ച് അവർ ഫൈറ്റ് ഒഴിവാക്കി. RTS റിയോട്ട്സ്, ഓക്കെ റിയോട്ട്സ് ആണിത്. റിയോട്ട്സിൽ ഒരുമിച്ചുകൊണ്ട് പേടിക്കണ്ട, ഒരു പ്ലെയറിന് ഇച്ചിരി ലൈഫ് കുറവാണ്. സീനില്ല, നമുക്ക് ലൂട്ടെടുത്ത് വരാം, ഇവർക്ക് പേടിക്കാവുന്നില്ല. ഓക്കെ, നമ്മുടെ KMC ബാഡ് ബോയ് തീർന്നു. രണ്ടുപേരുള്ളവരെയും കാണിക്കണമെന്ന് പറഞ്ഞു, നമുക്കിപ്പോൾ ഒഴിവാക്കാം. രാജാ ടു ബൂയ, ഓക്കെ രാജാ ടു, നമുക്ക് രാജാ ടുവിന് നോക്കാം. രാജാ ടുവിൽ ഒരു പ്ലെയറാണ് ഇപ്പോൾ കൊന്നേ. രാജാ ടു വന്നിട്ട് നോക്കാം, അവരുടെ പേരെനിക്ക് വൃത്തി അറിയത്തില്ല. ലുട്ടാപ്പി ഡാർക്ക് സോൾമേറ്റ്സ് മാഫിയ ഗാങ്, ഷാദ്. ഓക്കെ ഇവിടെ, ഓക്കെ നമ്മുടെ രാജാ ടു അല്ല കില്ലെടുത്തേക്കുന്നത്, വേറെ ഏതൊരു ടീമാണ്. എനിക്ക് തോന്നുന്നു മാഫിയ ഗാങ്ങാന്ന് തോന്നുന്നു മാഡ് ബോയിനെ കൊന്നേ. അവരായിരുന്നു ഏകദേശം അടുത്തുള്ള, ഒരു കില്ലെടുത്ത ടീം ഏതാ നോക്കാം. KMC രണ്ടുപേരെ ഉള്ളൂ, റെസ്പെക്റ്റ് ആയിട്ട് ചെയ്യണ്ട. സ്കാറി പങ്ക്, ഓക്കെ സ്കാറി പങ്ക് ആണ് നമ്മുടെ മാഡ് ബോയിനെ തീർത്തേക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്സ് ആണ്. CTN സൂരി കീ ജെ, ഓ മേൻ സ്കാറി പങ്ക്. അവർ നാലും അലൈവ് ആണ്, അവരെന്തോ സർവൈവിങ് ആണെന്ന് തോന്നുന്നു. KMCയിലെ ആലിഫ്, ഇതിനു മുമ്പത്തെ ടൂർണമെൻറ്റിലൊക്കെ നല്ല പ്ലെയറാണ് ആലിഫൊക്കെ കാഴ്ചവെച്ച്. ഇവരെന്തോ വേറെ പ്ലാനാണ്. ഓക്കെ നമുക്ക് ഇവർ, ഓക്കെ ചെറിയൊരു ഫൈറ്റ് അവിടെ, എനിക്ക് തോന്നുന്നു രാജാ ടു ആണെന്ന് തോന്നുന്നു. രാജാ ടു വേഴ്സസ് അൾട്ടിമേറ്റ്സ് ആണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ, ഇത് കളി കണ്ടിട്ടുള്ളതിൽ ആലിഫൊക്കെ നല്ല പ്ലേയേഴ്സ് ആണ്. പിന്നെ രാജാ ടുവിൻ്റെ കളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും നല്ല ഫൈറ്റ് ആയിരിക്കും. ടൂർണമെൻറ്റൊക്കെ കളിക്കാൻ മാത്രം നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ എന്തേരം അടിച്ചാലും തിരിച്ചാ രീതി അടിക്കുന്ന പ്ലേയേഴ്സ് ആണ്. സൂരജ് കീ ജെ, KG ഫെയർ ലെവലാണ്. സൂരജ് എൻ്റെ ഈ ഫ്രീ ഫയർ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗെയിം ഹണ്ടേഴ്സ് യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളതാണ്. ഫുള്ള് ഇരുട്ടാണ് രാത്രിയിൽ, അതുകൊണ്ട് ഓക്കെ. നമുക്ക് രാജാ ടു അവരെ സ്പോട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. രാജാ ടു സ്പോട്ട് ചെയ്തു. ഒരു പ്ലെയറിൻ്റെ ലോഞ്ചർ ഉണ്ട്, ലോഞ്ചർ ഉണ്ടെങ്കിൽ വലിയ അഡ്വാൻറ്റേജ് ആണ്. ലോഞ്ചർ എന്ന് പറഞ്ഞാൽ ഗെയിം ചേഞ്ചറാണ്. ഇപ്പോൾ MB14 ലോഞ്ചറുമാണ്, കോമ്പിനേഷൻ കൊള്ളാം. പിന്നെ അവർ സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു, ഇവർ ഈ ഒരു സ്ഥലത്ത് തന്നെ ഒരുമിച്ച് നിൽക്കുക. ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്ലോട്ട് ചെയ്യുന്നതാണ്. ക്രിമിനൽസ് ഉണ്ട്. ക്രിമിനൽസിൽ ഫൈറ്റൊന്നും വരുന്നില്ല, നമുക്ക് വെക്കാം, എന്നാലും വെച്ചേക്കാം. ഓക്കെ ഫൈറ്റാണ് നമുക്കപ്പം. നമ്മുടെ അൾട്ടിമേറ്റ്സിനെ നോക്കാം, നമ്മുടെ അൾട്ടിമേറ്റ്സ് സ്കാറി പങ്കൊക്കെ. ഓക്കെ അവർ വട്ടം പിടിക്കുവാണ്, വട്ടം കയറുവാണ്. ഇങ്ങനത്തെ ഫൈറ്റുകളിൽ നമ്മൾ ഒന്നല്ലേ രണ്ട് പ്ലേയേഴ്സ് പുറകിൽ കൂടെ വന്നാൽ നല്ല അഡ്വാൻറ്റേജ് ആണ്, നമ്മളെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അടി കൊടുക്കണം. എന്നെ മോഡറേറ്റർ ആക്കാവുമോ, അതെങ്ങനെയാണ് എനിക്ക് അറിയത്തില്ല മോഡറേറ്റർ ആക്കുന്നതെന്ന്. ഓക്കെ നമ്മുടെ ആലിഫ് ഡൗൺ ആണ്. മാൻ രാജാ ടു വെൽ പ്ലേ. രാജാ ടുവിൽ ഒരാൾ ആലിഫിനെ നോക്കാം. ഓക്കെ രാജാ ടു പുഷിങ്. ഓക്കെ രാജാ ടുവിലെ ഒരാൾ നോക്കി, ഓ രാജാ ടുവിലെ രണ്ട് പേര് തീർന്നു. രാജാ ടുവിനെ നോക്കാം നമുക്ക്. നമ്മുടെ മാർവൽസിന് ചെറിയ ഫൈറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് ഇപ്പം നമുക്ക് രാജാ ടുവിനെ നോക്കാം. ക്രേസി ബോയ്, ഓക്കെ ഡിസ്ട്രോയേഴ്സിലെ ഒരു പ്ലെയർ തീർന്നു, കുറേ ഫൈറ്റ് ഉണ്ട് നമുക്കിപ്പം. നൈസായിട്ട് മാർവൽസ് നോക്കാം, അവിടെ രണ്ടുപേർ തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. മാർവൽസ്, ഓക്കെ മാർവൽസ് രണ്ടുപേരെ ഉള്ളൂ, അവരെ സ്പെക്റ്റ് ആയിട്ട് ചെയ്യണം. രണ്ടുപേരായിട്ടുള്ളത് വേണ്ടെന്ന് പറഞ്ഞു, ഒരാളും രണ്ടുപേരും വേണ്ടെന്നാണ് നമ്മുടെ തീരുമാനം. ഇപ്പം 4v2 വരുമ്പം നമ്മൾ വീക്കായിപ്പോൾ, അതുകൊണ്ട് വേണ്ടെന്ന് ഒഴിവാക്കി. നമ്മുടെ ഡിസ്ട്രോയേഴ്സ് മൂന്ന് പേരുണ്ട്, അപ്പോൾ സ്പെക്റ്റ് ആയിട്ട് ചെയ്യാം. അവർക്ക് അടിയൊന്നുമില്ല. ഇപ്പം ഡാർക്ക് സൗള് 4 പേരുണ്ട്, 4 ആൾക്കാരുണ്ട്, സെറ്റാണ്. മാഫിയ ഗാങ് സെറ്റ്, അവരൊക്കെ നല്ല ഇതാണ്. മില്ലിൻ താഴോട്ട് ഇറങ്ങി വന്നു. ഓക്കെ നമ്മുടെ രാജാ ടു ഫുള്ള് ഡെഡായി. രാജാ ടുവിനെ നമ്മുടെ അൾട്ടിമേറ്റ്സ് തീർത്തു.
അൾട്ടിമേറ്റ്സിലെ ആലിഫ് മാത്രമേ നോക്കായുള്ളൂ. അവരെ ആലിഫിനെ പൊക്കിയെന്ന് തോന്നുന്നു, അല്ല ആലിഫ് തീർന്നു, സോറി അപ്പം ആലിഫ് ഡെഡായി. അൾട്ടിമേറ്റ്സിലെ മൂന്ന് പേരേ ഉള്ളൂ. ഓക്കെ ഏറ്റവും ഏകദേശം കുറവായി. KGF KGI ശിവ ഇഷ്ടം യാ. നമ്മുടെ ചാത്തൻസിനെ ഇതുവരെ വെച്ചില്ല, സോറി ചാത്തൻസിനെ ഫൈറ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഏതാ അവരുടെ പേര് എഴുതി കാണിച്ചല്ലോ. ഡീഫസർ കുക്കു. ഓക്കെ നമ്മുടെ ഡീഫസറിനെ ഒന്ന് നോക്കാം. ഓക്കെ ഡീഫസർ രണ്ട് പേര് തീർന്നു. ഇപ്പം അവിടെ അടിയാന്ന് തോന്നുന്നു, ഫൈറ്റാന്ന് തോന്നുന്നു. ഫൈറ്റാണ് നമുക്ക് വെക്കാം. ഓക്കെ ഫൈറ്റാണ്, ഫൈറ്റാണ്. ആ പെണ്ണ്, ഈ പെണ്ണിനെ ഞാൻ ഇവിടെ കണ്ടായിരുന്നില്ല. ഈ പെണ്ണിൻ്റെ ക്യാരക്ടറാണ് യാ KMC. KMC നമ്മുടെ KMC ആണ്. KMC അല്ല സോറി, ഷോട്ട് ഗൺ. ഷോട്ട് ഗണ്ണൊക്കെ വേറെ ലെവലാണ് മേ. ഉയ്യോ മറ്റേ ആ പ്ലെയറിൻ്റെ ലൈഫ് കുറഞ്ഞു അതാ ഗ്ലൂ ഇട്ടെ. KMC കൂട്ടി പേരുള്ള ഒരു പ്ലെയർ ഞാൻ നോക്കട്ടെ എവിടെ കണ്ടായിരുന്നു. KMC കൊമ്പൻ യാ. KMC കൊമ്പൻ ഫൈറ്റാണ്. അപ്പോൾ ഒരാളായിട്ടുള്ള പ്ലെയറെ നമുക്ക് വെക്കാം. ഫൈറ്റ് ആയതുകൊണ്ട് തൊട്ടടുത്ത ആൾക്കാരും ഉണ്ട്, സ്പോട്ട് ഇതാണ്. ഓക്കെ ഓക്കെ നമ്മുടെ KMC കൊമ്പൻ നൈസായിട്ട് ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. അപ്പം ഏത് ടീമാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരാളുള്ള ടീമാണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം 1v1 എന്ന് തോന്നുന്നു. യാ നമ്മുടെ DFSR ആയിട്ടാണ്. ഡാഫിസ്ലൈഡ്സിൽ ലെവൽ 3 വെസ്റ്റൊക്കെ ഉണ്ട്. അപ്പം ഏകദേശം അടി പിടിക്കാം. ഷോട്ട് ഗണ്ണിൻ്റെ തീ അവിടെ നിന്ന് കാണാം. അതുകൊണ്ട് എന്തായാലും ഈ ജിമ്മി പുഷ് ചെയ്യത്തില്ല, തീ നിൽക്കുന്ന കാണാം. അവിടെ സോണ് ഏകദേശം ഉണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. MP40 വേഴ്സസ് ഷോട്ട് ഗണ്ണാണ്, അതുകൊണ്ട് കയറി ചെല്ലുന്ന മണ്ടത്തരമാണ്. ഓക്കെ ഗ്രാനേഡൊക്കെ എടുത്തെറിഞ്ഞു. അപ്പം ഓക്കെ താഴെ ചാടി തോന്നുന്നേ, ഇല്ല ഓടുന്ന സൗണ്ട് കേൾക്കാം. ഗ്രൂപ്പ് എ നെക്സ്റ്റ് ഗെയിം എപ്പോഴാണ്? ഗ്രൂപ്പ് എയുടെ കഴിഞ്ഞ മാച്ചായിരുന്നു. ഇനി ഗ്രൂപ്പ് സിയും ഡിയും നാളെ. ഈ കഴിഞ്ഞ ലൈവ് വന്ന പോലെ സെയിം ടൈമിലൊക്കെ ആയിരിക്കും. ഓക്കെ ലൈഫ് ഫുള്ളാക്കുവാണ്. KMC കൊമ്പൻ യാ. നമ്മുടെ KMC-യിലെ സൽസാറും മാൻബോയും ഒക്കെ തീർന്നു. ഗ്രൂപ്പ് എ നെക്സ്റ്റ് ഗെയിം എപ്പോഴാണ്? ഗ്രൂപ്പ് എയുടെ നെക്സ്റ്റ് ഗെയിം, അത് മുന്നോട്ടുള്ള മാച്ചുകളിൽ ഗ്രൂപ്പിൽ പറയുന്നതാണ്. ഇപ്പം സാമൊക്കെയാണ് അതിന് തീരുമാനമെടുക്കുന്നത്. ഓക്കെ നമ്മുടെ കൊമ്പൻ താഴെ ചാടി. ഓ ഓക്കെ നമ്മുടെ ഓ വേറെ ടീം വന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ നമ്മുടെ ഡാഫിസ് ലൈഫ്സിലെ പ്ലെയർ അടിയിലുണ്ട്. അപ്പം മിക്കവാറും ഡാഫിസ് ലൈഫ്സിലെ പ്ലെയർ ഒഴിവായി പോകും, അതുകൊണ്ട് പുള്ളിനെ വെക്കുന്നില്ല. വേറൊരു ടീം കയറി വന്നിട്ടുണ്ട്, സേഫ് സോണിൽ കൂടെ കയറി വന്ന ടീമാണ്. അപ്പോൾ ഏത് ടീമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് നോക്കാം. ഓക്കെ KMC-യിലെ ആൾ നോക്കി നിൽക്കുകയാണ് എനിമി കയറി വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഫൈറ്റ് മാക്സിമം വേറെ വല്ലതും ഉണ്ടോ? നമ്മുടെ ഡിസ്ട്രോയേഴ്സ് ആണ് KMC-യിലെ പ്ലെയറിൻ്റെ അടുത്ത് നിൽക്കുന്നത്. KMC-യിലെ പ്ലെയർ 1v3 ആണ്, നമുക്ക് നോക്കാം. ഓക്കെ മുകളിലുള്ള ആളെ കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇവർ പോവാണ്. മുകളിലുള്ള ആളെ കണ്ടില്ല, അപ്പോൾ അത് നന്നായി. KMC-ക്ക് ഒരാളിൽ നിന്ന് മൂന്ന് പേരെ അടിക്കുന്നതിലും ഭേദമാണ് ഫൈറ്റ് ഒഴിവാക്കുന്നത്. യാ നമ്മുടെ ജിമ്മി തീർന്നു. ഡാഫിസ് ലൈഫ്, ഓ നമ്മുടെ KMC-യിലെ പ്ലെയറിനെ കണ്ടു. ഓക്കെ ഓക്കെ സ്കോപ്പ് ചെയ്തിട്ട് കിട്ടിയില്ല. നമ്മുടെ KMC-യിലെ കൊമ്പനാണെന്ന് തോന്നുന്നു. KMC കൊമ്പൻ ഒഴിവായിപ്പോയി. വെനം പുഷിങ്ങാണ്. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്താൽ ഹെഡ് കയറും. നല്ല അനുഭവമുള്ള എത്ര ടീം നോക്കൗട്ടാകും? അത് ആറ് ടീമിൽ 12 മാച്ചിൽ 6 ടീം നോക്കൗട്ടാകും. പക്ഷേ പോയിൻ്റ് വൈസാണ് കളി, അതുകൊണ്ട് നമുക്ക് നോക്കൗട്ടായാലും കയറാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഓക്കെ KMC-യിലെ കൊമ്പൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ KMC-യിലെ കൊമ്പൻ എങ്ങോട്ട് ഹൈഡായി? ആറ് ഷൂട്ട് ചെയ്യുന്നുണ്ടോ? നിവിനെ പിന്നെയും പിന്നെ പുലിമട പോയോ? പറഞ്ഞോ പുലിമട പോയില്ല, പുലിമട മാറ്റി വരുന്നേ ഉള്ളൂ. പിന്നെ ഹാക്കർ. ഓക്കെ നമ്മുടെ KMC-യിലെ കൊമ്പനെ കിട്ടിയില്ല. പുള്ളി റേഞ്ച് ഔട്ട് ആയിപ്പോയി. റേഞ്ച് സ്കോപ്പിൻ്റെ റേഞ്ചിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി, അതുകൊണ്ട് KMC-യിലെ കൊമ്പ പോയി. പുള്ളിനെ അപ്പോൾ സ്പെക്ടാറ്റ് ചെയ്തായിരിക്കും നല്ലത്. പിന്നെ SRW-നെ നമ്മുടെ മാഡ്രിൽസിനെ സ്പെക്ട് ചെയ്യേണ്ട. ഫ്രണ്ട് ഉണ്ടോ? FRK-യോ? FRK ഫ്രിക്കാർമി കഴിഞ്ഞ കളിയായിരുന്നു അവരുടെ മാച്ച്. ചാത്തൻസ് അവർ ഫൈറ്റൊന്നുമില്ല. ഇന്നലെ ഇറങ്ങിയ ഏകദേശം ടീമാണ്. പിന്നെ നമ്മളെ ക്രിമിനൽസ്, ക്രിമിനൽസിനെ ചോദിച്ചായിരുന്നു. ഓക്കെ ക്രിമിനൽസിന് ഫൈറ്റാണ്. അപ്പോൾ കറക്റ്റ് ടൈമാണ് നമ്മൾ വെച്ചത്. പ്രോ ആകാശ്, ഇപ്പോൾ പ്രോ ആകാശ് ഇട്ട് ഒരാളെ കൊന്നു. ഏത് ടീമാണെന്ന് നോക്കിയാൽ ഓക്കെ മാഫിയ ഗാങ് ആണെന്ന് തോന്നുന്നു. യാ മാഫിയ ഗാങ് വേഴ്സസ് നമ്മുടെ ഏതായിരുന്നു, മറന്നു പോയില്ല പക്ഷേ. യാ ക്രിമിനൽസ് വേഴ്സസ് മാഫിയ ഗാങ് ആണെന്ന് തോന്നുന്നു. ഓക്കെ അതിൽ ഓ ഹെഡ് കയറി, ഹെഡ് കയറി, രണ്ട് ഹെഡ് കയറി. അപ്പോൾ നോക്കാണ്. മറ്റേയാൾ ഡെഡായി. സ്കൾ റൈഡർ ഡെഡായി. അപ്പോൾ നമ്മുടെ ക്രിമിനൽസിലെ 3 മാഫിയ ഗാങ്ങിലെ 3 ഇറങ്ങി വരുമ്പം. ഓ ഓക്കെ നമ്മുടെ ശിവ, ശിവൻ നോക്കാണ്. ഓ ടീമേറ്റ് ഒന്നും അടുത്തില്ല. അപ്പം ശിവൻ നമ്മുടെ തീർന്നു. ശിവ ഏകദേശം തീരുമെന്ന് തോന്നുന്നു, കാരണം ഹീൽ ചെയ്യാൻ ടീമേറ്റ്സ് വരുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരാളെടുത്തിട്ട് ഓടി വരുന്നുണ്ട്, ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പം മറ്റവർ പറഞ്ഞാണ് സേഫാണ്, ഹീൽ ചെയ്തോളാൻ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞായിരിക്കും. നമ്മുടെ മാഫിയ ഗാങ്ങിനൊന്ന് നോക്കിയേക്കാം. നമ്മുടെ അപ്രീസിംഗ് ആണ്. ഓ ഫൈറ്റാണ്. ഓ രണ്ട് ടീമാണെന്ന് തോന്നുന്നു, മുകളിലും താഴെയും.
അപ്പോൾ നമ്മുടെ ശിവമിനെ ഹീൽ ചെയ്യാതെ ഓടുന്നതാണ് നല്ലത്. പ്രോകാശ് രണ്ടുപേരായ അപ്പോൾ അവരുടെ ടീമിനെ നമുക്ക് സ്പെക്ടാറ്റീ നിന്ന് ഒഴിവാക്കാം. നമ്മുടെ ഡാർക്ക് സൗൾ ഏകദേശം ഇവിടെ ഉണ്ട്. കൊമ്പൻ തനോസ്, ഓക്കെ തനോസ് തീർന്നു. വെനം, ഓ വെനം, ഓക്കെ വെനം അവിടെ നമ്മുടെ പുഷ് ചെയ്തിരുന്ന ടീമാണെന്ന് തോന്നുന്നു. വെനം നോക്കാം. ഓക്കെ വെനം ചാത്തൻസ് ഇപ്പോൾ കയറി വരും. യാ ചാത്തൻസ് കയറി വരും, നോക്കണം. അസാസിൻ, ഓക്കെ അസാസിൻ്റെ അടുത്ത് ഫൈറ്റ്, സോറി നമുക്ക് അസാസിനെ ചാത്തൻസിനെ വെക്കാം. അസാസിൻ ജീറ്റ് ചെയ്യാൻ ഉത്തേശം തീർന്നു. ഓ ടു വേഴ്സസ് ടു ആയി, അവിടെ സൂപ്പർമാൻ ഡൗൺ ആയ. ഓക്കെ നമ്മുടെ ക്രിമിനൽസ് ആയിരുന്നു, ക്രിമിനൽസ് വേഴ്സസ് ചാത്തൻസ് ആയിരുന്നു. അപ്പം ലാസ്റ്റ് വന്നിട്ട് അസാസിൻ മാത്രമേ, അസാസിൻ സർവൈവ് ചെയ്യാൻ പോയി, അതുകൊണ്ട് നമുക്ക് മാക്സിമം അങ്ങോട്ട് സ്പെക്ടാറ്റ് ചെയ്യാതിരിക്കാം. സർവൈവിങ് ടീമിനെ ഇപ്പോൾ ലൈവ് കളിക്കുന്ന, കണ്ട് കളിക്കുന്ന ആൾക്കാരും കാണും, അപ്പോൾ അങ്ങനെ അല്ലെന്ന് പറയാനും പറ്റത്തില്ല. അപ്പം നമ്മുടെ ക്രിമിനൽസ് രണ്ടുപേരുണ്ട്, അപ്പോൾ അവരായിട്ടുള്ള സ്പെക്ടായിട്ട് ഒഴിവാക്കാം. അവരെ നല്ല അറ്റാക്കിംഗ് ആണ്. നമ്മുടെ റാഗ്നാറോക്ക് സെറ്റാണ്, അവർക്ക് നാല് പേരല്ലേ ഉണ്ട്. നമ്മുടെ അൾട്ടിമേറ്റ്സ് മൂന്ന് പേരല്ലേ ഉണ്ട്. പിന്നെ കെംസിയിലെ കൊമ്പൻ ഒറ്റയ്ക്കാണ്. SRW നമ്മുടെ മാഡ്രിവിൾസിലെ പ്ലെയേഴ്സ് രണ്ടുപേരും ഒറ്റയ്ക്കാണ്, രണ്ടുപേരുള്ളൂ. അപ്പോൾ റീവേർട്സ് ഏകദേശം മില്ലിൻ്റെ അവിടെ സേഫ് സോൺ എത്തി. ഇവിടെയാണ് നമ്മളെ ക്രിമിനൽസ്. ഓക്കെ ഫൈറ്റ് തുടങ്ങി, ഫൈറ്റ് തുടങ്ങി. എനിക്ക് തോന്നുന്നു ക്രിമിനൽസ് വേഴ്സസ് റീവേർട്സ് ആണെന്ന് തോന്നുന്നു. ഫോർ വേഴ്സസ് ടു, അല്ല സോറി കൊമ്പൻസ്, നമ്മുടെ കെയിംസിലെ കൊമ്പൻസ് തീർന്നു. പ്രോ ആകാശ്, ക്രിമിനൽസിലെ പ്രോ ആകാശ് തീർന്നു. ഒക്കെ റിയോട്സ് നല്ല പ്ലേ ആണ്, റിയോട്സിന് കുറേ ഫാൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ടോപ്പ് ക്രിമിനൽസ്, ടോപ്പ് ക്രിമിനൽസ് ഏതാ മറ്റല്ലേ, മനസ്സിലായില്ലേ ബ്രോ? ഓക്കെ നമ്മുടെ ലാസ്റ്റ് ടോമിൽ 20 ലൈവ്, 20 ലൈവ് ഉണ്ട്. കഴിഞ്ഞ മാച്ചിൽ 16 ഒക്കെയാണെന്ന് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് സോണിൽ. അപ്പോൾ ഈ മാച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, എവിടെ നിന്നൊക്കെ ഫൈറ്റ് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. മാക്സിമം നമ്മൾ ലാസ്റ്റ് ടൈം ഫൈറ്റ് റാഗ്നാറോക്കിലെ ഗൂഗിൾ ഉണ്ടോ? റാഗ്നാറോക്ക് ഗൂഗിൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നോക്കട്ടെ. ഓക്കെ റോക്ക് ഗൂഗിൾ ഉണ്ട്, റോ ഗൂഗിൾ ഇന്നലത്തെ ടൂർണമെൻറ്റ് ഇറങ്ങിയായിരുന്നു. ഓക്കെ അവർ സെറ്റാണ്, അവർ അല്ല അവർ സേഫ് സോണിൻ്റെ വെളിയിലാണ്. എന്നാലും 41 സെക്കൻഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കയറിയാലും മതി. സോറി സോറി ഗൈസ്, SRW മൊത്തം പോയി. ഇനിയിപ്പോൾ ലാസ്റ്റ് സോണായാലും സ്പെക്ടാറ്റ് ചെയ്താലും കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ അവരെ തപ്പി പിടിച്ച് പോകത്തൊന്നുമില്ല പ്ലേയേഴ്സ്. എന്നാലും നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ റിയോട്ട്സ് സേഫ് ആണ്, കറക്റ്റ് സേഫ് സോണിലാണ്. ലെവൽ 4 വെസ്റ്റൊക്കെ ഉണ്ട്. ഓക്കെ ലെവൽ 4 വെസ്റ്റൊക്കെ ഉണ്ട്, അഡ്വാൻറ്റേജ് ആണ്. ലോഞ്ചറൊക്കെ നമുക്ക് തടുത്ത് നിൽക്കാം. റിയോട്ട്സ് പ്ലെയർ പൊളിയാ. യാ റിയോട്ട്സ് പ്ലെയർ ഇപ്പോൾ നല്ലൊരു പ്ലെയാണ് കഴിച്ചിരിക്കുന്നത്. 4 വരെ ഇലയും ഉണ്ട്, അവർ 4 വരെ ഇലയും വെച്ച് ടീമിനൊക്കെ തീർക്കുന്നുണ്ട്. അപ്പം നല്ല മുന്നേറ്റമാണ് റിയോട്ട്സിന്. മുന്നോട്ടുള്ള മാച്ചുകളിലും നല്ല പ്ലേ കാഴ്ചവെക്കും, അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ റാഗ്നാറോക്കും ഇതുവരെ ഫൈറ്റൊന്നും നടന്നിട്ടില്ല. ഓക്കെ നമ്മുടെ റാഗ്നാറോക്കിൽ നിബിൻ 3 കില്ലെടുത്ത്, കാണാൻ പറ്റില്ല. അതുകൊണ്ട് റാഗ്നാറോക്ക് ഫുള്ള് സെറ്റ്, അതെ റാഗ്നാറോക്കിലെ നമ്മുടെ നിബിൻ 3 കില്ലെടുത്തു. അപ്പോൾ ഒരു സ്ക്വാഡിലെ 3 വരെ തീർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അൾട്ടിമേറ്റ്സ്, അൾട്ടിമേറ്റ്സ് ഇനിയിപ്പോൾ സേഫ് സോൺ പിടിക്കുകയാണ്. ലൈസിലാൻഡൊക്കെ ഇതിനു മുമ്പത്തെ ടൂർണമെൻറ്റിലൊക്കെ ഒത്തിരി ഭാഷ എടുത്തു പറയുന്നത് കേട്ടിട്ടുണ്ട് ലൈവിലൊക്കെ, ആ ഒരു പരിചയമുള്ളൂ. ഓക്കെ നമ്മുടെ അസാസിൻ തീർന്നു, നമ്മുടെ മാഡ്രൈവിൾസിലെ SRW എന്ന് പറഞ്ഞ പ്ലെയർ ചാത്തൻസിലെ അസാസിനെ തീർത്തു. ഓക്കെ ഫൈറ്റാണ്, അതേ ടീമാണ്. ഈ ഒരു പെണ്ണാണ് അപ്പുറത്ത്, നമുക്ക് ഒരാളെ കൊന്നാലേ നമുക്ക് ടീമാണെന്ന് അറിയത്തുള്ളൂ. ഓ മായിക്കോ, നമ്മുടെ മാഫിയ ഗാങ്ങാണ്, നമ്മുടെ അൾട്ടിമേറ്റ് മാഫിയ ഗാങ്ങിനെ ഫുൾ അടിച്ചിട്ടു. ഓ നെറ്റ് പോയതാണെന്ന് തോന്നുന്നു, അനങ്ങാതെ നിൽക്കുക. യാ ഓക്കെ നമ്മുടെ ലുട്ടാപ്പി, ലുട്ടാപ്പി നോക്കാം നമുക്ക്. ഇപ്പം നമുക്ക് ഫൈറ്റ് മാക്സിമം നോക്കാം, എന്നിട്ട് എലിമിനേറ്റ് നോക്കാം. ലേസിലാൻഡ് 3 വരെ ലീവ്, അവരുടെ ലൈഫൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട്. നമുക്ക് റിയോട്ട്സിന് നോക്കാം, ഇതുവരെ റിയോട്ട്സിന് സേഫാണ്. ഫൈറ്റ് ചെറുതായിട്ടേ കിട്ടിയുള്ളൂ, എന്നാലും 4 വരെ ലീവ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹിപ്സ്റ്റർ SRW ഒരു പ്ലെയർ ഒറ്റയ്ക്കാണ്. ഓക്കെ നമ്മുടെ ക്രിമിനൽസിലെ പ്ലെയർ ഒറ്റയ്ക്ക്, റാഗ്നാറോക്ക് സെറ്റാണ്, റാഗ്നാറോക്കാന്ന് തോന്നുന്നു. ഓക്കെ റാഗ്നാറോക്ക് നടുക്ക് പെട്ടുപോയി, സൈഡിൽ റിയോട്ട്സും പിന്നെ അപ്പുറത്ത് വേറെ ടീമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നടുക്ക് വന്നാൽ നമുക്ക് സീനാവും. ഗ്ലൂ ഒക്കെ ഇട്ട് വാരണ്ട ഒരു റിയോട്ട്സ്. യാ റിയോട്ട്സ് നല്ല കളിയാണ് ഇപ്പം ഇതുവരെ കാഴ്ച വെച്ചിരിക്കുന്നത്. റിയോട്ട്സ് കളി ഇടണേ, ഞാൻ റിയോട്ട്സ് കളി, റിയോട്ട്സ് ഇപ്പോൾ ലോങ് അടിക്കണം, നമുക്ക് വെച്ച് നോക്കാം. സോറി റിയോട്ട്സിൻ്റെ പേര്, ഓ റോക്ക് അച്ച്ലീസ് ഒരു ബാറ്റ് പ്ലേയാണ് അവിടെ കാഴ്ച വെച്ചത്. ലാസ്റ്റ് സോണി ഓപ്പണായിട്ട് ഒന്ന് മെഡിക്കേറ്റ് യൂസ് ചെയ്തു, അത് വലിയൊരു മണ്ഡലത്തിലായി പോയി. പിന്നെ നമ്മുടെ റിയോട്ട്സ് ഒരുമിച്ചുണ്ട്, അപ്പോൾ സീനില്ല. റോക്ക് അജീസ്, റാഗ്നാറോക്ക് ഏകദേശം തീർന്നു, ലാസ്റ്റ് സോണിൽ പെട്ടുപോയതാണ് അവർ. ഓക്കെ റോക്ക് അജീസ് 2 വരെ ഇലയും ഉണ്ട്, പേടിക്കണ്ട. ഓ നമ്മുടെ റിയോട്ട്സ് വേഴ്സസ് ലേ ഓക്കെ നമ്മുടെ അൾട്ടിമേറ്റ്സ് വേഴ്സസ് റിയോട്ട്സ് ആണെന്ന് തോന്നുന്നു. ഓ സോറി നമ്മുടെ അൾട്ടിമേറ്റ്സ് വേഴ്സ് റിയോട്ട്സ് ആണ്. ഓക്കെ അപ്പോൾ ഏകദേശം അൾട്ടിമേറ്റ്സ് ബൂയുടെ അടുത്ത്. ഓക്കെ 3 വേഴ്സസ് 1 ആണ്, എനിക്ക് തോന്നുന്നു. ഓക്കെ നമ്മുടെ ക്രിമിനൽസിലെ 1 വേഴ്സസ് 4, അല്ല 1 വേഴ്സസ് 3. ഓ മാൻ വെൽപ്ലേ, വെൽപ്ലേ ഗ്ലൂവാളൊക്കെ. ഓ കുറേ കൂടെ ക്യാരി പങ്ക് വന്നു.
ഓക്കെ. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ്സ് ഭൂമി അടിച്ചായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ആലിഫും ലേസിലാൻഡും സ്കാറിഫ്, പേര് വായിക്കാൻ പറ്റുന്നില്ല, സ്കാറി പങ്കൊക്കെ, സ്കാറി പങ്കൊക്കെ ഇമോട്ടക്കിടുവാണ് നമ്മുടെ ലാസ്റ്റ് ടൈം എത്തി നമ്മളെ സന്തോഷിക്കുകയാണ്. അലിഫ്, ലീമിയ ലോണ്, ലേസിലാൻഡ്, സൂരറ്റ് ഫാൻ, യാ കണ്ണമ്പ്രോ ഒക്കെ, കണ്ണമ്പ്രോ ഓക്കെ, നമ്മുടെ കണ്ണമ്പ്രോ കഴിഞ്ഞ കളി ഭൂമി അടിച്ച ടീം, KGF ഓക്കെ. ഇപ്പോൾ ടോപ്പ് കില്ലെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്സ് ആണ്, 8 കില്ല്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുമ്പുള്ള മാച്ചുകളിലൊക്കെ വേറെ ടൂർണമെൻറ്റിലെ മാച്ചുകളൊക്കെ ആലിഫൊക്കെ ഭൂമി അടിച്ച ടീമാണ്, ആൽഫിൻ ടീമൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ 8, 2, 10, 4, 14 കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. വെൽ പ്ലേ റിയോട്ട് ഫാൻസ് അസോസിയേഷൻ, റിയോട്ട്സ് റിയോട്ട്സ് 4th ആണ്. അത് ലാസ്റ്റ് സോണിൽ ഫൈറ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പിടിച്ചെങ്കിലും ഒരു പിടുത്തം കാണത്തില്ല. അപ്പം നമ്മുടെ റിസൾട്ട് വന്നു. അപ്പോൾ ഗ്രൂപ്പ് ബിയുടെ മാച്ച് റൗണ്ട് 1. അപ്പം നാളെ റൗണ്ട് 1-ൻ്റെ സിയും ഡിയും കാണും. അപ്പം നാളെ സെയിം ടൈമിലൊക്കെ വരും ലൈവ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് അടിച്ചതെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്സ്, 2nd ക്രിമിനൽസ്, 3rd റാഗ്നാറോക്ക്. വെൽ പ്ലേ റിയോട്ട്സ്, യാ റിയോട്ട്സ് 4th, റിയോട്ട്സ് 4, 5 കില്ലെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ലൈവ് അങ്ങ് നിർത്തിയേക്കാം. നാളെ ഈ സെയിം ടൈമിൽ ലൈവൊക്കെ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാവരുടെയും ടീമിൻ്റെ കളിയൊക്കെ കണ്ട് നിരീക്ഷിച്ച് വെക്കുക. സിയും ഡിയും ഒക്കെ നല്ല റെഡി ആയിട്ട് നിന്നു. അപ്പം നല്ലൊരു ഫൈറ്റ് ഇതുപോലെ തന്നെ കാഴ്ച വെക്കണം പ്ലേയേഴ്സിന് വേണ്ടി. പോയിൻ്റ് ആയി അറിയിക്കുമോ? പോയിൻ്റ് ഞാൻ പറയാം, നമ്മുടെ ഗ്രൂപ്പുകളിലിടും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ലൈവ് നിർത്തുകയാണ്. നാളെ നമുക്ക് കാണാം.